നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ സ്നേഹവന്ദനം. നഫ്താലി ട്രൈ ഡോട്ട് കോം ഈ ചർച്ചിലേക്ക് സ്വാഗതം. എൻ്റെ പേര് പ്രൊഫസർ ജേക്കബ് എബ്രഹാം. യേശു ചെയ്ത അത്ഭുത പ്രവൃത്തികളുടെ ഒരു വർണ്ണന നമുക്ക് മർക്കോസിൻ്റെ സുവിശേഷത്തിൽ വായിക്കാം. അതിൽ വളരെ സവിശേഷതയുള്ള ഒരു അത്ഭുതമായിരുന്നു ബർത്തിമായി എന്ന കുരുടൻ്റെ സൗഖ്യം. ഈ സംഭവം നമ്മൾ മർക്കോസ് 10-ാം അധ്യായത്തിൽ വായിക്കുന്നു. യേശുവും ശിഷ്യന്മാരും അവരോടൊപ്പം ഉണ്ടായിരുന്ന ജനക്കൂട്ടത്തോടൊപ്പം യെരിഹോവിൽ നിന്നും യെരുശലേമിലേക്ക് യാത്ര പുറപ്പെടുകയാണ്. അവർ പോകുന്ന വഴിയുടെ ഒരു വശത്തെ ഒരു കുരുടനായ മനുഷ്യൻ ഭിക്ഷയെ അയച്ചുകൊണ്ടിരുന്നു. അവൻ്റെ പേര് ബർത്തിമായി എന്നായിരുന്നു. യേശു ആ വഴി അവൻ്റെ സമീപത്തുകൂടെ പോകുന്നു എന്ന് അവൻ മനസ്സിലാക്കിയപ്പോൾ സൗഖ്യത്തിനായി അവൻ നിലവിളിച്ചു. യേശു അവൻ്റെ നിലവിളി കേട്ട് അവനെ സൗഖ്യമാക്കി അവൻ കാഴ്ച പ്രാപിച്ചു. ഇതാണ് അന്ന് നടന്ന സംഭവം. നമ്മൾ ഈ ഹ്രസ്വ സന്ദേശത്തിൽ ഈ സംഭവത്തിൻ്റെ എല്ലാ വിവരണങ്ങളും ചിന്തിക്കുന്നില്ല. എന്നാൽ അവൻ്റെ നിലവിളിയിൽ അവൻ വിളിച്ചു പറഞ്ഞ വാക്കുകളിൽ ഒരു വലിയ ആത്മീയ മർമ്മം അടങ്ങിയിട്ടുണ്ട്. അതാണ് നമ്മളിവിടെ പഠിക്കുവാൻ ആഗ്രഹിക്കുന്നത്. അവൻ്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു. മർക്കോസ് 10:47, നസറേനായ യേശു എന്ന് കേട്ടിട്ട് അവൻ ദാവീദ് പുത്ര യേശുവേ എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ച് തുടങ്ങി. ഇവിടെ അവൻ പറയുന്ന ദാവീദ് പുത്ര എന്ന പദമാണ് നമ്മുടെ ചിന്തയുടെ കേന്ദ്രം. പുതിയ നിയമത്തിൽ 17 പ്രാവശ്യം യേശുവിനെ ദാവീദ് പുത്രൻ എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. എന്നാൽ ദാവീദ് രാജാവ് യേശുവിനും ഏകദേശം 1000 വർഷങ്ങൾക്ക് മുമ്പാണ് ജീവിച്ചിരുന്നത്. അതിനാൽ അക്ഷരാർത്ഥത്തിൽ യേശു ദാവീദിൻ്റെ പുത്രനാകുക സാധ്യമല്ല. എന്നാൽ ഒരു വ്യക്തിയുടെ വംശാവലിയിൽപ്പെട്ട ഒരാളിനെ അദ്ദേഹത്തിൻ്റെ പുത്രൻ എന്ന് വിളിക്കുന്ന രീതി യഹൂദന്മാർക്ക് ഉണ്ടായിരുന്നു. അത് അവരുടെ വംശാവലി കണക്കാക്കുന്ന രീതിയും ഭാഷാശൈലിയുമായിരുന്നു. വംശാവലി കൃത്യമായി കണക്കാക്കുന്നതിൽ യഹൂദന്മാർ വളരെ ശ്രദ്ധാലുക്കളായിരുന്നു. യാക്കോബിൻ്റെ 12 ഗോത്രങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ എല്ലാ യഹൂദനും അംഗമായിരുന്നു. പ്രാഥമികമായി ബർത്തിമായി ദാവീദ് പുത്ര എന്ന് വിളിച്ചതിൻ്റെ അർത്ഥം ഒരു വംശാവലിയെ കാണിക്കുന്നു. യേശു തൻ്റെ വളർത്തുപിതാവായ യോസഫിലൂടെ ദാവീദിൻ്റെ വംശാവലിയിലാണ് ജനിച്ചത്. എന്നാൽ കുരുടനായ ഒരു മനുഷ്യന് കാഴ്ച ലഭിച്ച സന്ദർഭത്തിൽ ഈ വാക്കിന് ഒരു ആത്മീയ അർത്ഥം കൂടിയുണ്ട്. ബർത്തിമായുടെ വിളിയിൽ ഒരു ആത്മീയ മർമ്മം അടങ്ങിയിട്ടുണ്ട്. യഹൂദന്മാർ കാത്തിരുന്ന മശിഹയുടെ ലക്ഷണങ്ങളിൽ ചിലതായിരുന്നു കുഷ്ഠരോഗിയുടെയും കുരുടന്മാരുടെയും സൗഖ്യം. ദാവീദ് പുത്രൻ എന്ന പദം യഹൂദന്മാരുടെ പ്രതീക്ഷയായ മശിഹയാണ് സൂചിപ്പിക്കുന്നത്. അതായത് ജനങ്ങൾ യേശുവിനെ ദാവീദ് പുത്രൻ എന്ന് വിളിച്ചപ്പോൾ യേശുവിനെ മശിഹയായി അംഗീകരിക്കുകയായിരുന്നു. മശിഹയെക്കുറിച്ചുള്ള പ്രവചന വാക്തത്വ നിവൃത്തിയാണ് യേശു. ഇത് മനസ്സിലാക്കുവാനായി നമുക്കൊരു പഴയ നിയമ വേദഭാഗം വായിക്കാം. ദൈവം ദാവീദ് രാജാവിനോട് അരുളി ചെയ്ത വാക്തത്വം ഇങ്ങനെയായിരുന്നു. 2 ശമൂവേൽ 7:16, നിന്റെ ഗൃഹവും നിന്റെ രാജ്യത്വവും എൻ്റെ മുമ്പാകെ എന്നേക്കും സ്ഥിരമായിരിക്കും, നിന്റെ സിംഹാസനവും എന്നേക്കും ഉറച്ചിരിക്കും. ദൈവം ദാവീദിന് നൽകുന്ന വാക്തത്വം അവൻ്റെ സിംഹാസനം എന്നേക്കും സ്ഥിരമായിരിക്കും എന്നതാണ്. ഇത് ദൈവവും ദാവീദും തമ്മിൽ ചെയ്ത നിബന്ധനകളില്ലാത്ത ഉടമ്പടിയാണ്. ദാവീദ് ഇനി എന്തെല്ലാം ചെയ്താലും ചെയ്തില്ല എങ്കിലും ഈ ഉടമ്പടിക്ക് മാറ്റം ഉണ്ടാകുകയില്ല. എന്നാൽ ദാവീദിൻ്റെ ഭൗതിക രാജ്യത്വം അദ്ദേഹത്തിൻ്റെ മകനായ ശലോമോൻ്റെ കാലത്തിന് ശേഷം ഇല്ലാതെയായി. രാജ്യം രണ്ടായി വിഭജിക്കപ്പെട്ടു. പിന്നീട് അത് ഒരിക്കലും ഒന്നായി ചേർന്നില്ല. അതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ വാക്തത്വം തെറ്റിപ്പോയെന്നല്ല, ദൈവിക വാക്തത്വം ഭൗതിക രാജ്യത്തെക്കുറിച്ചല്ലായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ദാവീദിൻ്റെ വംശാവലി ജനിക്കുന്ന ഒരുവിന് സ്ഥാപിക്കുന്ന നിത്യമായ രാജ്യത്തെക്കുറിച്ചാണ് ദൈവം വാക്തത്വം ചെയ്യുന്നത്. എന്നാൽ യഹൂദന്മാർ ഇതിനെ ഭാവിയിൽ സ്ഥാപിക്കപ്പെടുന്ന ഭൗതിക രാജ്യമായി കണ്ടു. ഈ രാജ്യവും രാജ്യത്വമായിരുന്നു യഹൂദന്മാരുടെ പ്രതീക്ഷ. ഈ രാജാവിനെ അവർ മശിഹ എന്ന് വിളിച്ചു. അങ്ങനെ ദാവീദിൻ്റെ പുത്രൻ എന്ന പദം മശിഹയെ വിളിക്കുന്ന പദമായി മാറി. എന്നാൽ മശിഹ ദാവീദിൻ്റെ വംശാവലിയിൽപ്പെട്ട ജഡപ്രകാരം ജനിക്കുന്ന ഒരുവനല്ലായിരുന്നു. ജഡപ്രകാരം ജനിക്കുന്ന ഒരുവന് നിത്യമായ രാജ്യം സ്ഥാപിക്കുവാൻ സാധ്യമല്ലല്ലോ. ഈ സത്യം യേശുവിൻ്റെ കാലത്ത് യഹൂദന്മാർക്ക് ഗ്രഹിക്കുവാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് അവർ യേശു ക്രിസ്തുവിനെ ക്രൂശിച്ചത്. അതായത് സത്യത്തിൽ ദൈവം വാക്തത്വം ചെയ്തതാണ് ദാവീദിൻ്റെ വംശാവലിയിൽ യഹൂദ ഗോത്രത്തിൽ ദൈവ ഇഷ്ടത്താൽ ജനിക്കുന്ന യേശു ക്രിസ്തു നിത്യമായ ദൈവരാജ്യം സ്ഥാപിക്കും. ഈ ആത്മീയ മർമ്മമാണ് കുരുടനായിരുന്ന ബർത്തിമായി വിളിച്ചു പറഞ്ഞത്. അവൻ യേശുവിലുള്ള അവൻ്റെ വിശ്വാസമാണ് ഏറ്റുപറഞ്ഞത്. യേശു ദാവീദിൻ്റെ വംശാവലിയിൽ പിറന്ന മശിഹയാണ് എന്നവൻ വിശ്വസിച്ചു. യേശു ദൈവരാജ്യം നിത്യമായി സ്ഥാപിക്കും. ഇതായിരുന്നു രക്ഷയ്ക്കായുള്ള ബർത്തിമായിയുടെ ഏറ്റുപറച്ചിൽ. ഇതായിരുന്നു രക്ഷയ്ക്കായുള്ള അവൻ്റെ പ്രാർത്ഥന. ഈ ആത്മീയ മർമ്മം വെളിപ്പെട്ട് കിട്ടിയ, അത് പരസ്യമായി ഏറ്റുപറഞ്ഞ ഒരുവനെ ദൈവരാജ്യത്തിൽ ചേർക്കാതിരിക്കുവാൻ സാധ്യമല്ല. അതിനാൽ തന്നെ യേശു അവനെ ഉടൻ സൗഖ്യമാക്കി. ഈ ഹ്രസ്വ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു എന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തട്ടെ. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.